അവർ ജീസസ് ലിവ്സ് മിനിസ്ട്രിയിലേക്ക് നിങ്ങളെ ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന മെസ്സേജ് കുടുംബജീവിതത്തെക്കുറിച്ച്. ഇന്ന് അനേക കുടുംബജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായി അനേകർക്ക് സമാധാനമില്ലാതെ ജീവിക്കുമ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഈ മെസ്സേജ് ഒരു കുടുംബജീവിതം തകർന്നിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത് കലങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ സംസാരിക്കുവാനാണ്. കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോൾ കർത്താവ് ഈ ലോകത്തായിരിക്കുമ്പോൾ ഈ ലോകത്ത് ആയിരുന്ന എല്ലാ അവസ്ഥകളിലും കർത്താവിനറിയാം നമ്മൾ കലങ്ങിപ്പോകുന്നവരായിരിക്കും. പലവിധ വിഷയങ്ങളിൽ പല പ്രശ്നങ്ങളിൽ നമ്മൾ കലങ്ങിപ്പോകുന്നവരാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഞാൻ കലങ്ങുന്നത്, എങ്ങനെയാണ് കലങ്ങുന്നത് നമ്മൾ ചിന്തിക്കാറില്ല. ഒന്നുകിൽ പഴയകാല ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ചാർച്ചക്കാർ സ്നേഹിതരൊക്കെയും നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളതായിരിക്കാം, കുടുംബതലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം. ഏതുമാകട്ടെ നമ്മൾ കലങ്ങിപ്പോകുന്നവരാണ്. അത് നിങ്ങൾ കലങ്ങിപ്പോകരുത് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൻ്റെ നിരാശകളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെയും ഉണ്ടാകാം. എന്നാൽ കർത്താവ് പറയുന്നു നിങ്ങൾ കലങ്ങിപ്പോകരുത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒന്നുണ്ട്, കലക്കം വരാതിരിക്കണമെങ്കിൽ, കലക്കത്തെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് സമാധാനം വേണം. നമുക്കിത് സമാധാനമില്ല. നമ്മൾ ലോകത്ത് നോക്കിയാൽ സമാധാനമില്ല, ചുറ്റുപാടുകളിൽ നോക്കിയാൽ സമാധാനമില്ല, അനേക ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ നോക്കിയാൽ സമാധാനമില്ല. നമ്മൾക്ക് തന്നെ സമാധാനമില്ലാത്ത ഒരു ജീവിതമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് കലങ്ങിപ്പോകരുത്. കലക്കത്തിൻ്റേതായ ഒരവസ്ഥ, കലക്കത്തിൻ്റെ അവസ്ഥ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സമാധാനം വരണം. നമ്മുടെ ഉള്ളിൽ സമാധാനം വരണേ കർത്താവ് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 14:27 വാക്യത്തിൽ പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം തന്നേച്ചാണ് പോയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സമാധാനം തന്നേച്ചാണ് പോയത്. കർത്താവായി ലോകത്തായിരിക്കുമ്പോൾ സകലതും സ്വന്തം ഒരു മനുഷ്യരൂപത്തിൽ ദൈവത്വം ഉണ്ടായിരുന്നിട്ടും ദാസ്യത്വത്തിലേക്ക് കടന്നു വന്ന് നമ്മൾക്ക് കർത്താവ് സകലതും അനുഭവിച്ച് നമ്മൾ അനുഭവിച്ച കടന്നുപോയ പാതകളെല്ലാം കർത്താവ് കടന്നു പോയിട്ടാണ് അതിനെ അതിജീവിച്ചതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ കലങ്ങിപ്പോകരുത്, ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഏതായിരുന്നു ആ സമാധാനം? കഷ്ടതയുടെയും വേദനയുടെയും പ്രയാസത്തിൻ്റെയും എല്ലാം മുന്നിൽ യാതൊരു രീതിയിലും പിറുപിറുക്കാതെ, യാതൊരു രീതിയിലും ആരെയും കുറ്റം പറയാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, എൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ആർജിച്ചെടുത്തതായിരുന്നു ആ സമാധാനം. നമ്മളിൽ നിന്ന് ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മളുടെ കൂടെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലായിരിക്കുന്ന, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് സമാധാനത്തിൻ്റെ ആത്മാവാണ്. ഇന്ന് നമുക്ക് പലപ്പോഴും ആ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് സമാധാനം ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ കഴിയാതെ പോകുന്നത്? ഏറ്റവും കൂടുതൽ ഇന്ന് ആ സമാധാനം വന്നുകൂടുന്നത് സ്വന്തം ഭവനങ്ങളിൽ നിന്ന് തന്നെയാണ്. ഇന്ന് അനേക ഭവനങ്ങൾ വനങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്നു, അനേക ഭവനങ്ങൾ സ്വസ്ഥതയില്ലാതായിത്തീരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നു ചേരുന്നത്? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് അനേകയിടത്ത് കൗൺസിലിംഗ് സെൻ്ററുകളും സൈക്കാട്രി സെൻ്ററുകളും, അങ്ങനെ അനേക സെൻ്ററുകൾ ഇന്ന് ദിനം പ്രതി കുടുംബ കോടതികളും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനേക ഇടങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഏറ്റവും കൂടുതലായി ഇന്ന് അതങ്ങനെ കടന്നു വരുന്നു. എന്തുകൊണ്ട്? സമാധാനമില്ലാതെ സമാധാനം അന്വേഷിച്ച ജനം ഓടുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം നമ്മൾക്ക് സമാധാനം തരുവാനായിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകും. ആ തന്നേച്ചു പോകുന്ന സമാധാനം നാം ഓരോ ദൈവമക്കളുടെയും കരത്തിലേക്ക്, അല്ലെ ഹൃദയത്തിലേക്ക് ദൈവം തന്നേച്ചാണ് പോകുന്നത്. ഒരു കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ അസമാധാനം വന്നുകൂടുന്നത്. ചുറ്റുപാടുകളിലോ മറ്റുള്ളവരോ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ടായിരിക്കാം, പല രീതിയിൽ നമുക്ക് കഷ്ടങ്ങൾ വന്നുണ്ടായിരിക്കാം. അതൊക്കെയും നമുക്ക് അസമാധാനം വരുത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഇന്ന് ഏറ്റവും കൂടുതൽ അസമാധാനം വരുന്നത് സ്വന്തം ഭവനത്തിൽ തന്നെയാണ്, അല്ലെ സ്വന്തം കുടുംബത്തിൽ തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരു കുടുംബം, അല്ലെങ്കിൽ കുടുംബം ഏറ്റവും മനോഹരമായി കർത്താവ് അതിനെ രൂപകൽപ്പന ചെയ്തു. ദൈവം രൂപകൽപ്പന ചെയ്ത കുടുംബത്തിലെ ഭാര്യയും ഭർത്താവുമാണ് ഏറ്റവും അതിൻ്റെ അടിസ്ഥാന ശിലകൾ. കർത്താവ് കഴിഞ്ഞാൽ, അല്ലെ കർത്താവ് കൂട്ടിവെച്ചിരിക്കുന്ന ആ ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമാണ്.
ഇന്ന് അനേക ഭാര്യ ഭർത്തക്കന്മാർ അല്ലെ അനേക കുടുംബത്തിൽ കുടുംബജീവിതം തകർന്ന് അനേക കുഞ്ഞുങ്ങൾ കഷ്ടതയിലും അല്ലെ കുഞ്ഞുങ്ങൾ പല ഇടങ്ങളിലേക്ക് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കുടുംബജീവിതങ്ങൾ ഇങ്ങനെ തകർന്നു മാറുന്നത്? ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് എത്ര പരിപാവനതയോടുകൂടി, എത്രമാത്രം ദൈവീക കൽപ്പന പ്രകാരം ഭയത്തോടെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അത് മിഥ്യയായി തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കുടുംബജീവിതം പേരിന് മാത്രമായിരിക്കുന്നു. പുറമേ കാണുമ്പോൾ വളരെ സന്തോഷകരമായ ജീവിതം, പുറമേ കാണുമ്പോൾ വളരെ ആനന്ദം, മറ്റുള്ളവരെ കാണിക്കുവാനെ കൊണ്ട് നമ്മൾ പലതും കാണിച്ചു കൂട്ടുന്നു. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിലും ഭവനത്തിൻ്റെ അന്തരംഗങ്ങളിലും കടന്നു ചെല്ലുമ്പോഴത്തേക്കും അത് പലപ്പോഴും ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ വെളിയിൽ പറയാൻ കഴിയാത്തതായിട്ടുള്ള വേദനകളുടെയും തകർച്ചകളുടെയും വെറുപ്പിൻ്റെതും വിദ്വേഷത്തിൻ്റെതുമായ അവസ്ഥകളിലേക്ക് അത് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല? നമുക്കൊരു പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറ്റുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ ഓടിപ്പോകും. എവിടെയാണ് നമ്മുടെ ജീവിതത്തിന് വീഴ്ച വന്നത് എന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല, ഒരിക്കലും നമ്മൾ മനസ്സിലാക്കത്തില്ല. അതിനെക്കുറിച്ച് അല്പസമയം ഇരുന്നൊന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അസമാധാനങ്ങളുണ്ട്. കർത്താവ് രണ്ടുപേരെയും കുടുംബം കൂടുമ്പോഴൊക്കെയും ഇമ്പം ഉണ്ടാക്കി തീർക്കത്തക്കത് അല്ല, കൂടുമ്പോഴൊക്കെയും സന്തോഷം നിറഞ്ഞതായി തീരുവാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഭവനത്തിൽ ഇന്ന് അസമാധാനം നിലനിന്നുകൊണ്ടിരിക്കുന്നു. കുടുംബം ഇന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബന്ധങ്ങൾ ഇന്ന് വേർപെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ രീതിയിലായി തീർന്നു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അത് ആ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു പ്രാപിക്കാനോ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സമാധാനം നമ്മൾ സ്വയമായിട്ട് ഏറ്റെടുക്കുവാനോ നമുക്ക് കഴിയാതെ പോകുന്നു. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് എൻ്റെ സമാധാനമാണ് നിങ്ങൾക്ക് തന്നേച്ചു പോയത്. പക്ഷെ പലപ്പോഴും ആ സമാധാനം നമ്മൾ എവിടെയെന്ന് നമ്മൾ തപ്പി നടക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി നമ്മൾ സ്വന്തം ഭവനങ്ങളിൽ നിന്നും അനേക ഇടങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിശാ ക്ലബുകളിലേക്ക്, മയക്കുമരുന്നുകളിലേക്ക്, അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക്, അനേക ഇടങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും തേടി ഭവനങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ് ജനം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? നമ്മുടെ ഭവനത്തിൻ്റെ വെളിച്ചം എവിടെ പോയിരിക്കുന്നു? ഭവനത്തിൻ്റെ വെളിച്ചമായി നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തിയിരിക്കുമ്പോൾ സഹോദര സഹോദരി, നീ ഒരു പ്രാവശ്യം ഓർക്ക്, നിന്റെ സമാധാനം ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയോ? അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് നമ്മൾ ചിന്തിക്കുമോ? കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഒരു ലേഖനം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കിടക്കുന്നു, ഒരു മനുഷ്യൻ ദൂരെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടിയിലിരുന്ന് അയാൾ ഇങ്ങനെ തപ്പിത്തപ്പി നോക്കുകയാണ്. എന്തോ കളഞ്ഞു പോയതുപോലെ തപ്പി നടക്കുകയാണ്. വഴി വന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, അയ്യോ സഹോദര, നീ എന്തായി തപ്പുന്നത്? അതെൻ്റെ താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടു പോയി. എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? അത് വീട്ടിലാണ് നഷ്ടപ്പെട്ടു പോയത്. പിന്നെ എന്തിനാണ് ഈ പോസ്റ്റിൻ്റെ ഈ വെളിച്ചത്തിൽ എന്ന് പറയുന്നത്? എൻ്റെ വീട്ടിൽ വെളിച്ചമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തപ്പി നടക്കുകയാണ്. ഇന്ന് അനേക ജീവിതങ്ങളും ഭവനത്തിന് വെളിയിൽ വെളിച്ചം തപ്പി നടക്കുകയാണ്. വെളിച്ചമാകുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലും നമ്മുടെ ഹൃദയത്തിലും നിൽക്കുമ്പോൾ ആ വെളിച്ചത്തെ നമുക്ക് കാണാൻ കഴിയാതെ നിരാശയോടെ, പ്രയാസത്തോടെ, വേദനയോടെ അനേക ഇടങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. എവിടെയാണ് അതിന് അപാകത വന്നു പോയത്? കുടുംബജീവിതത്തിൽ സന്തോഷമില്ല, കുടുംബജീവിതത്തിൽ സമാധാനമില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല. പലോസപ്പോസ്തലം പറയുന്നുണ്ട്, തിമോത്തിയോസിൻ്റെ ലേഖനത്തിനകത്തും എഫേസ്യ ലേഖനത്തിനകത്ത് പറയുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. ഭർത്താക്കന്മാരോട് പറയുന്നു, നിന്റെ ഭാര്യയെ സ്നേഹിപ്പി. ഇന്ന് പല ഭവനങ്ങളിലും പരസ്പരം സ്നേഹമോ വിശ്വാസമോ സന്തോഷമോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സന്തോഷങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പോകുകയാണ്. നമ്മൾ തിരക്കിട്ട ജീവിതത്തിലേക്ക് ഓടി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? കർത്താവ് ഏകദേഹമായിത്തീരുവാൻ അല്ലെ ഇനി രണ്ടായിരിക്കുന്ന നിങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 2:24 പറയുന്നു, ഇനി നിങ്ങൾ രണ്ടല്ല.